മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് 11 സംസ്ഥാനങ്ങളിൽ 93 മണ്ഡലങ്ങളിൽ നടക്കുകയാണ്. കഴിഞ്ഞ തവണ BJP ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിച്ച സംസ്ഥാനങ്ങളിലാണ് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ്. താങ്കളുടെ വിലയിരുത്തലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ ഇത്തവണ? വലിയ വ്യത്യാസം ഉണ്ടാവും, കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ കർണാടക. കർണാടകയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിയമസഭാ ഇലക്ഷനിലെ അടുത്ത കാലത്ത് അവർ മാറിയും പറഞ്ഞൊക്കെ വോട്ട് ചെയ്യും, പക്ഷേ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ അവിടെ ഒരു വലിയ വിഷയം നടക്കുന്നുണ്ട്. അത് ആ ഒരു വിഷയം ഉണ്ട് അവിടെ, അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഈ ആവശ്യമില്ലാത്ത സാധനം എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചതിന്റെ പ്രശ്നമാണ്. ഈ സാധനത്തിനൊക്കെ ഈ BJPയുടെ ഒരു പ്രശ്നം അതാണ്. അവർക്ക് ഇതില്ലാതെ തന്നെ ഒറ്റയ്ക്ക് അവിടെ ജയിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് അവിടെ ജയിക്കാൻ പറ്റും. ഞാൻ കേരളത്തില് ഈ ആന്റണിന്റെ മോനെ കിട്ടിയോണ്ട് BJPക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ആ PC ജോസിനെ കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് PC ജോസിന് അനുയായികളെങ്കിലും കിട്ടും, പക്ഷെ എങ്കിലും ഈ ആന്റണിന്റെ മോനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചിരിക്കാം. അവനാണ് ആശയം അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്ന BJPക്കാരെന്താ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമല്ല, ആന്റണി പോലും ഒരു സംഭവമായിരുന്നില്ല, പിന്നല്ലേ മകൻ. അപ്പൊ അതുപോലെ ചില മണ്ടത്തരങ്ങൾ BJP അത് എന്നാണ്, ഇവര് എപ്പോഴും ഒരു ബാധ്യതയാണ്. അവര് ഈ പറയുന്ന ജനതാദള് എന്ന സാധനം, എസ്പെഷ്യലി ദേവഗൗഡ ജനതാദള് ഈ അഴിമതി കണ്ടുപിടിച്ച സാധനമാണ്. ഇവരൊരു ബാധ്യതയാണ്, ഒരു വോട്ട് ബാങ്ക്, ഒരു പെർട്ടിക്കുലർ ജാതി വോട്ട് ബാങ്ക് വെച്ചുകൊണ്ട് കർണാടക രാഷ്ട്രീയത്തെ നിന്നിക്കും, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിന്നിക്കും, കേരളത്തെ പോലെ നിന്നിക്കും. കേരളത്തിൽ തന്നെ അവരുടെ ഘടകകക്ഷിയുടെ മന്ത്രി ആരാണെന്ന് LDF അവരാണ് തീരുമാനിക്കുന്നത്. ആ ഫാമിലിയുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, അല്ല ക്വാളിറ്റി ഒന്നല്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള BJP ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ജയിക്കുന്നതാണ്. കഴിഞ്ഞ അവിടെ തോൽക്കാൻ കാരണം വെച്ചാൽ അവിടെ BL സന്തോഷ് യെദ്യൂരപ്പയ്ക്കെതിരെ കളിച്ചാണ്. ഇതാണ് സത്യത്തിൽ കഴിഞ്ഞ അവിടെ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, മനസ്സിലായോ? അപ്പം ലോക്സഭാ ഇലക്ഷന് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലെ BJP കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ എന്തിനാണ് ഇവരെ കൂടെ കൂട്ടിയത്? ഇവരുണ്ട ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന സകല കുഴപ്പങ്ങൾക്കും ഉത്തരവാദി BJP കൂടിയായിട്ട് വരും. അപ്പൊ ഇത്തവണ BJPക്ക് അവിടെ ഏതെങ്കിലും രീതിയിൽ വോട്ട് ഷെയറോ അല്ലെങ്കിൽ സീറ്റുകളോ വന്ന അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഈ കാര്യങ്ങളൊന്നും BJPക്ക് അറിയാതെയൊന്നുമല്ല. ഇവരൊക്കെ BJP ആരാ മക്കള്? സകല ആളുകളെ പറ്റി സകല സാധനങ്ങൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള വിജയം ഒന്ന് കംഫർട്ടബിൾ ആണ്, 400 സീറ്റ് എന്നുള്ള സംഭവമായിരിക്കും. കാരണം ഈ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വന്നതോട് കൂടിയിട്ട് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ, ബഹുഭൂരിപക്ഷം സീറ്റുകളും കിട്ടിയ BJPക്കാണ്, അത് ആവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് തോന്നൽ വന്നിട്ടുണ്ടാവും. അന്നപ്പം ഇവരെ കൂട്ടുപിടിച്ചായിരിക്കും. പക്ഷെ BJP ഗുണത്തെക്കാൾ അധികം അത് ദോഷമാണ് ചെയ്യാൻ സാധ്യത. 14 മണ്ഡലങ്ങളിലായി, കർണാടകയിൽ 14 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ 14 മണ്ഡലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതി. അപ്പൊ അത് ഈ ഒരു പ്രശ്നം മാത്രമേ ഞാൻ നെഗറ്റീവായി കാണുന്നത്. പിന്നെ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്ന് ഈ അവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ന്യൂനപക്ഷങ്ങളായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികള് യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതിലൊന്നും അവർ തീരുമാനം പോലും എടുത്തിട്ടില്ല, മനസ്സിലായോ? ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം BJP എന്നുള്ള രാവണൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവർ ഇവർക്ക് തന്നെ വോട്ട് ചെയ്യും. ബാക്കി വോട്ടുകളുടെ കാര്യത്തിലാണ്, ഹിന്ദു വോട്ടുകളാണ് അവിടെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ മുസ്ലിം വോട്ട് എന്ത് തന്നെ ആയാലും കോൺഗ്രസിന് കൂടെ നിൽക്കുള്ളൂ, ആന്റി BJP വോട്ട് തന്നെ കുറച്ച് കാലം നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത് മുസ്ലിംസിനെ ബിട്രേ ചെയ്തു എന്ന് അവർക്കും അറിയാം. കാരണം ഈ പറയുന്ന പ്രശ്നത്തൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഈ കഴിഞ്ഞ തവണ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് ഇവർ ഉയർത്തിപ്പൊളിച്ച ഒരു വാദഗതിയിലും ക്രിയാത്മകമായിട്ട് സക്രിയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സക്രിയമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തന്നെ സ്റ്റെയിൽമേറ്റിൽ നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും മുസ്ലിംസ് അവരിങ്ങനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ BL സന്തോഷിന്റെ കളിയും അതുപോലെ യെദ്യൂരപ്പന്റെ അത്യാവശ്യം അഴിമതി ഇനി ഈ കർണാടക രാഷ്ട്രീയത്തിൽ കൂടെ പോകുകയാണ്. ഈ അഴിമതി എല്ലാം കൂടി കൊണ്ടാണ് അവിടെ ഫ്ലോപ്പായത്. പക്ഷെ ആ ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ യെദ്യൂരപ്പനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. യെദ്യൂരപ്പൻ തിരിച്ച് മുമ്പേ ഈ നമ്മൾ ഉത്സവത്തിന് പോയല്ലേ, അല്ലെ കാരണവന്മാർക്ക് ആനയുടെ കൊമ്പ് പിടിച്ചുകൊണ്ടിരിക്കണം. യെദ്യൂരപ്പയ്ക്ക് എപ്പോഴും അവിടുത്തെ ആനയുടെ കൊമ്പ് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആനയുടെ കൊമ്പ് മൂപ്പര പിടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് മൂപ്പര വോട്ടൊക്കെ വളരെ കൃത്യമായിട്ട്, മൂപ്പര കമ്മ്യൂണിറ്റിയുടെ വോട്ടൊക്കെ വളരെ കൃത്യമായിട്ട് വന്നോളൂ. ആ പിന്നെ അതുപോലെ തന്നെ ഇപ്പം സംസ്ഥാന ഗവൺമെന്റിനെതിരെ അങ്ങനെ MPയുടെ പെർഫോമൻസ് ഒന്നല്ല, അവിടെ വാട്ടർ ക്രൈസിസ് വളരെ സ്ട്രോങ് ആണ്. അതാണ് മോഡി പറഞ്ഞത് IT ഹബ് എല്ലാം കൂടി ഒരു ടാങ്കർ ഹബായി മാറി എന്നൊക്കെ മോഡി പറഞ്ഞത് അതുകൊണ്ടാണ്. വാട്ടർ പ്രതിസന്ധി വളരെ വലിയ വലിയ പ്രശ്നമാണ് അവിടെ. അപ്പൊ ഇതൊക്കെ ആന്റി ഇൻകമ്പൻസി ഉണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യത്തിൽ BJP കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണന്റെ വിഷയം വരുന്നത്. അതാണ് അതിന്റെ ഒരു കാര്യം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതായത് അല്ല, അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത്തരം വിഷയങ്ങളൊക്കെ
ഒരാൾക്ക് രണ്ടാൾ അവരുടെ ഇഷ്ടത്തിന് പുറത്ത് അവർ സംസാരിക്കുന്നതോ അവർ ഇഷ്ടപ്പെടുന്നതോ അവർ ഡേറ്റ് ചെയ്യുന്നതോ ഒക്കെ അവരുടെ സൗകര്യം, അത് ആരെയും ബാധിക്കുന്നതല്ല. ഒരാൾ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരാളെ ബലാത്കാരം ചെയ്യുന്നതാണ് പ്രശ്നം. ഇവിടുത്തെ വിഷയം അതാണ്. രാഷ്ട്രീയത കർണാടകയിൽ നിന്ന് അങ്ങനെ ഒരു ഇത് രാഷ്ട്രീയതൊക്കെ മനുഷ്യന്മാരാണ്, മനസ്സിലായോ? അപ്പൊ രാഷ്ട്രീയ ധാർമ്മിക എന്ന് വെച്ചാൽ ഒരാൾക്ക് നിങ്ങളെ രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്ക് നേരെ ബലം പ്രയോഗിക്കുന്നു എന്ന് വരുമ്പോഴാണ്, നിർബന്ധിക്കുന്നു എന്ന് വരുമ്പോഴാണ്, അവിടെയാണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത്. അതല്ലാതെ നമ്മൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ എടുത്തൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഏത് മതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം നെഗറ്റീവ്സ് കാണാൻ പറ്റും. അതൊക്കെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ വികാരവും വിചാരവും രണ്ടും ഉൾക്കൊള്ളുന്ന ജീവികളാണ്. പക്ഷെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് നിങ്ങൾ അധികാരസ്ഥാനത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്നതിൻ്റെ മാതിരി ഒരാൾ ഇഷ്ടത്തിനെതിരെ അയാളെ നിർബന്ധിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒരു പ്രജ്വല രേവണ്ണയോ രേവണ്ണയോ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അങ്ങനെ ഒരുപാട് രേവണ്ണമാരൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷേ ഇവിടെ കേസ് ആ രീതിയിൽ വന്നു, ഏത് ഒരാൾക്ക് പരാതി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് അമിത്ഷാ ഗാന്ധിനഗറിൽ മത്സരിക്കുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രി അദ്ദേഹം ഗുണയിൽ മത്സരിക്കുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നുണ്ട്, ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ ഘട്ടത്തിൽ മത്സരിക്കുന്ന ആളുകളാണ്. ഇത്രയും കാലം നാട് ഭരിച്ച നാട്ടുകാർക്ക് പ്രത്യേക ഗുണം കിട്ടിയിട്ടില്ല. കണ്ടിന്യൂസ് ഭരിച്ച പിണറായി വിജയം ഭരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ഭരിച്ചാണ്. പിണറായി വിജയം ഭരിച്ച നാട്ടുകാർക്ക് ഗുണമുള്ളതുകൊണ്ടാണല്ലേ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ അപ്പോഴും ജയിച്ചു വരുന്നത്. നിയമ ലോക്സഭാ ഇലക്ഷനിലും നല്ല പെർഫോമൻസ് അവർ കാഴ്ച വെക്കും. ഇത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങള് ശിവരാജ് സിംഗ് ചൗഹാനെ കണ്ടിന്യൂസ് ആയിട്ട് ജയിപ്പിച്ചു വിട്ടത്. ഇത്തവണ അങ്ങേര് തന്നെയാണ് ജയിച്ചത്. പിന്നെ ബി ജെ പി ഈ പ്രായം ചെന്ന ആളുകളെ പിന്നെ കാര്യകർത്ത മണ്ഡലം പിടിച്ചെടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട് മൂപ്പർ അവിടെ നിന്ന് അങ്ങ് മാറ്റി. അവിടെ അങ്ങനെ ഇപ്പം കേന്ദ്രത്തിൽ എന്തെങ്കിലും നല്ല വകുപ്പ് കൊടുക്കണ്ടോ? കാരണം മോഡിയെ ഒരുപക്ഷെ മോഡിയേക്കാളും സീനിയറോ അല്ല, മോഡിയുടെ സമശേഷനുമാണ് ഇത്. പിന്നെ ഈ പറഞ്ഞതിന് അവിടെ ഈ മഹാരാഷ്ട്ര ഈ മധ്യപ്രദേശ് കലാപങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലല്ല അദ്ദേഹം. മോഡി അദ്ദേഹം കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമാണ്. മോഡിയുടെ പിന്നെ ഒരു കലാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് പിന്നെ അതുപോലും ഇല്ല. അപ്പം ഇദ്ദേഹത്തിന് നല്ല സാധനം കൊടുക്കാൻ മതി. അത് മോഡിക്കും അറിയാം, വളരെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തെ. അങ്ങനെ അവഗണിക്കുന്നില്ല, അദ്ദേഹം ജയിക്കും, അതായത് കൂളായിട്ട് ജയിക്കും, അവരൊക്കെ ജയിക്കും. മഹാരാഷ്ട്രയിൽ 11 സീറ്റിൽ മത്സരം നടക്കുന്നുണ്ട്. ഈ മഹാരാഷ്ട്രയിൽ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മത്സരം നടക്കുന്നത്. അവിടെ എങ്ങനെയായിരിക്കും സ്ഥിതി? കുറച്ചുകൂടെ മെച്ചപ്പെട്ട് അല്ല, അത് ബി ജെ പി ഏറെക്കുറെ ചിലപ്പം ബി ജെ പിയുടെ സീറ്റ് കുറച്ച് കുറയും, വലിയ മാറ്റമൊന്നും വരില്ല. ഈ മഹാരാഷ്ട്ര സംഭവമല്ല, നിയമസഭയിലേക്ക് ആന്റി ബി ജെ പി വോട്ട് അവർ ചെയ്യുന്നതിൽ. പക്ഷേ ലോക്സഭയിൽ കൂട്ട് കഴിയുമ്പോൾ അത് കേന്ദ്രം ഭരിക്കുന്ന ആരോ, അത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ബി ജെ പി ആണ്, ബി ജെ പി എസ്പെഷ്യലി ബി ജെ പി കൺസോൾട്ടേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്യുന്നതാണ് മോഡി വന്നതിന് ശേഷം. ഇത്തവണ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ സി പിയുടെ ഒരു ഭാഗം അവരുടെ കൂടെ പോകുന്നു, ശിവസേന ഓൾറെഡി മുമ്പ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശിവസേനയിലെ, അപ്പൊ അവരെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ശിവസേനയിലെ പകുതി അവരെ വിട്ടുപോയി, പകുതി അവരെ വിട്ട് മറ്റേ സഖ്യത്തിലേക്ക് പോയി, സെക്യുലർ സോക്കോൾഡ് സെക്യുലർ സഖ്യത്തിലേക്ക് പോയി. അപ്പം അതിന് പകരം എന്ത്, പകുതി എൻ സി പിന് കിട്ടി, പകുതി എൻ സി പിന്നെ കിട്ടി. അപ്പൊ പകുതി വിട്ടുപോയിട്ടുള്ള ഉദ്ധവ് താക്കറെ ശിവസേനയുടെ വോട്ട് പോയ വോട്ട് തന്നെയാണ്. പക്ഷെ എൻ സി പിയുടെ വോട്ട് കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഇതെന്ന് വെച്ചൊരു കളിയാണ്, ശരപ്പവാറിന്റെ കളിയാണ്. ശരപ്പവാർ ഇഷ്ടംപോലെ കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നഷ്ടപ്പെടാതിരിക്കുമ്പോൾ അനിയനും ടീമിനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട്. ഇത് വോട്ട് ട്രാൻസ്ഫർ ആകുമോ നമുക്കറിയില്ല. ജനം വോട്ട് ചെയ്യൂല, പക്ഷെ വോട്ട് ട്രാൻസ്ഫർ ആയിട്ട് അന്ന് ജനത്തിന്റെ കാര്യം, രണ്ടുപേരെ പാർട്ടി വോട്ട് ട്രാൻസ്ഫർ ആകും. ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ പണി കിട്ടും. ഇത് മോഡി, അപ്പൊ മോഡി അമിത്ഷായാണ് പറ്റിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ പ്രഫുൽ പട്ടേലിന്റെ പേരില് ഈ പറയുന്ന എന്താണ് അജിത് പവാറിന്റെ പേരിലെ ഇഷ്ടംപോലെ കേസുള്ള ആ കേസ് പലതും ഇപ്പം ചിലപ്പോ അത് എഴുതി തള്ളിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ തള്ളിയ കേസുകൾ പുറത്തു കൊണ്ടുവരാനൊക്കെ പറ്റും, അതിനൊക്കെ നിയമനിർമ്മാണം നടത്താൻ പറ്റും. വേറെ രീതിയിൽ ഒരു കേസ് സബ് കേസായിട്ട് കുത്തിപ്പോക്കാൻ പറ്റും. അതാണ് മഹാരാഷ്ട്രയിൽ ആ അർത്ഥത്തിൽ ഈ ഇലക്ഷൻ ദിവസം തമാശകൾ നമ്മൾ കണ്ടെന്ന് വരും. മോഡിയുടെ ഇൻ ദ സെൻസ് എൻ ഡി എയുടെ പെർഫോമൻസ് വളരെ മോശമായാലേ, പക്ഷെ അങ്ങനെ ഭയങ്കര മോശമാകാൻ സാധ്യത ഇല്ല. അവിടെ ഇല്ല ഇത്തവണ ഈ എല്ലാ വർഷവും ശരത് പവാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ഇത്തവണ അജിത് പവാറാണ് ചെയ്ത്, അവിടെയാണ് പ്രചാരണം നടത്തിയത്. അപ്പം അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ അദ്ദേഹത്തിന്റെ റാലി നടത്തുകയും സമ്മേളനം നടത്തുകയൊക്കെ ചെയ്യേണ്ടി വന്നു. ഒരു വാർത്തയായിട്ടൊക്കെ വന്നു. ശരത് പവാറിന്റെ കാലം കഴിഞ്ഞു. എല്ലാത്തിനും മനുഷ്യന് കാലല്ലേ. ശരത് പവാർ എന്താ ചെയ്തോണ്ടെന്ന് വെച്ചാല്, ഒരു ഭാഗത്ത് ബോംബെയിലെ ഈ സോ കോൾഡ് ഡോൺസിനെ കയ്യിൽ വെക്കുന്നു, മറുഭാഗത്ത് ശിവസേനയായിട്ടൊരു താക്കറെ. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, താക്കറെ ഭയങ്കര മാനിപ്പുലേറ്റർ ആയിരുന്നു. താക്കറെ ബേസിക്കലി അങ്ങനെ ഹിന്ദുത്വവാദി ആയിരുന്നില്ല, മറാഠിയാണ്. പിന്നെ അത് അങ്ങനെ വളർച്ചയുടെ ഘട്ടത്തിന് മുകളിൽ ഹിന്ദുത്വവാദത്തിന് വലിയ ചാമ്പ്യനായി. ബേസിക്കലി അങ്ങനെ ഹിന്ദുത്വവാദം നടങ്ങവേ മറാഠിയാണ്. ഈ പറയുന്ന ബോംബെയിൽ ഈ പത്താൻമാരുടെ, വിദേശികളുടെ പിന്നെ അധോലോകത്തെ തകർത്ത്
ഇന്ത്യൻ അധോലോകം ഉണ്ടാക്കിയ മൂപ്പരാ. ഇത് അബൂദ് ഇബ്രാഹിമിന്റെ ആദ്യകാലത്ത് സപ്പോർട്ടർ ഇങ്ങനെ ആ പിന്നെ എന്നുവെച്ചാൽ മഹാട്ടി, ഇയാൻ മഹാട്ടിയാണ് ദാവൂദ്, ഒരു പോലീസുകാരന്റെ മോനുമാണ്. പിന്നെ അത് ദാവൂദിന്റെ കളി കൂടിയപ്പോഴാണ് ദാവൂദിനെ പിന്നെ തള്ളിക്കളയും. പിന്നെ അതിനുശേഷം മൂപ്പർ അരുൺ ഗാവലി മറാട്ടി എന്ന രീതി, അരുൺ ഗാവലിനെ, പിന്നീട് നായിക് ഉണ്ടായിരുന്നു, നായിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ബോംബെ അധോലോകം അതിന് മുമ്പേ നല്ല ബന്ധമാണ്. സത്യത്തിൽ ഈ അധോലോകത്തിന്റെ കാര്യം തന്നെ ശിവസേന അവിടെ ചെയ്തത്, ആയുധം കൊണ്ടാണ് അവിടെ ആളുകളെ നേരിട്ടത്. ഇത് ചില ഗൂൺസ് പിന്നെ പിന്നെ ഏറ്റെടുത്തു. ആ ഗൂൺസ് നേരെ ശിവസേനയായിട്ട് ബന്ധപ്പെട്ട്, ശിവസേനയായിട്ട് മാത്രമല്ല മഹാരാഷ്ട്രയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഗൂൺസിന് ബന്ധമുണ്ട്. പിന്നെ ശിവസേനയുടെ കുറെ നല്ല പയ്യന്മാര്, ആ ശിക്ഷണത്തിൽ വന്ന പയ്യന്മാര് പിന്നെ എയ്റ്റീസിൽ പോലീസിൽ വരികയും, അവരാണ് സലസ്കർ, ഇവരൊക്കെ ശർമ്മ, ഇവരാണ് പിന്നെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി മാറിയത്. ഈ ശിവസേനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ പയ്യന്മാർ അവരുടെ ശാഖകൾ പോയി വളർത്തിക്കൊണ്ടുവന്നു, അവരെ പോലീസ് കയറ്റിവിട്ടു, അവർ ഈ പറയുന്ന അധോലോകത്തെ പിന്നെ അടിച്ചൊതുക്കുന്നുള്ളത്. അങ്ങനെയാണ് ദാവൂദ് ഇബ്രാഹിമൊക്കെ ജീവനും കൊണ്ട് പോയത്. ദാവൂദ് ഇബ്രാഹിം അനിയൻ ചേട്ടൻ അനീസ് ഇബ്രാഹിം, അനിയൻ ചേട്ടനോ, അനീസ് ഇബ്രാഹിമിനൊക്കെ കുത്തിക്കൊന്നാണ് അവിടെ എതിർ ഗ്യാങ്. അപ്പം അത് കഴിഞ്ഞിട്ട് ദാവൂദ് ഇബ്രാഹിം പുറത്ത് പോയതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ദാവൂദ് ഇബ്രാഹിം വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ബോംബെ ബോംബ് സ്ഫോടനം വരെ ദാവൂദ് ഇബ്രാഹിം ഇവരുടെ ഒക്കെ സപ്പോർട്ട് ഇൻഡയറക്റ്റ്ലി കിട്ടിയിരുന്നു. കാരണം ഇങ്ങനെ ദേശീയമാണ്, അതായത് മറാഠിയാണ്, പിന്നെ അവിടെ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു പോലീസ് ഓഫീസറുടെ മകനാണ്. അപ്പൊ ബോംബെ പോലീസ് ആദ്യം ഇയാൾ ഗുണ്ടായിസത്തിന് ഇറങ്ങിയ സമയത്ത് ഇയാളെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാല് ഈ പട്ടാനി ലോവിന് ഇയാൾ അടിച്ചോടിച്ചെന്നുണ്ട്. അപ്പം ഇയാൾ ഉപയോഗിച്ച് അവരെ അടിച്ചോടിക്കാന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഇവരുടെയൊക്കെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ കളി, പിന്നെ ഇങ്ങനെ അടുത്ത ഡോണാന്ന് തുടങ്ങി, ഇങ്ങനെ അടുത്ത ഡോണാന്ന് തുടങ്ങിയ സമയത്താണ് പിന്നെ ഇങ്ങനെക്കെതിരെ ആക്ഷൻ വരികയും ഇങ്ങനെ ഓടി ഒളിച്ചോടിപ്പോവുകയും ചെയ്തത്. പിന്നെ ബോംബെ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ISI ബന്ധം സ്ഥാപിച്ചു. ISI ബന്ധം സ്ഥാപിച്ച് ബോംബെ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇതോടുകൂടിയിട്ടാണ് ഇന്ത്യയിൽ ഇയാൾക്ക് ഉണ്ടായിരുന്ന ഗുഡ്വിൽ നഷ്ടപ്പെട്ട്, ഇയാൾ രാജ്യദ്രോഹിയായി മാറുകയും ചെയ്തു. അതുവരെ ഇയാൾ ഇവരുടെ പല രാഷ്ട്രീയക്കാരുടെ സ്വന്തം ആളായിരുന്നു ഇത് ദാവൂദ് ഇബ്രാഹിം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ബോംബെയിലെ ഒരു രാഷ്ട്രീയം ഒരു വല്ലാത്ത, കാരണം ബോംബെയിലെ ഒരു എന്താ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബജറ്റ് കേരളത്തിന്റെ ബജറ്റിനെക്കാളും കൂടുതലാണ്, അത്രയും കാശ് പറയുന്നതാണ്. അപ്പൊ ബോംബെ ഒരു യൂറോപ്പ് പോലുള്ള ഒന്നാം ലോക രാജ്യമായി നിൽക്കുമ്പോൾ ചുറ്റുള്ള മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക പോലെയാണ്, വിദർഭ, ഈ ബാരാമതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇയാളെ സീറ്റൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഈ വളർച്ച മൊത്തം ബോംബെയിലാണ്. അപ്പൊ വിദർഭയിലൊക്കെ തന്നെ ഈ കർഷകരുടെ ആത്മഹത്യകൾ ഭീകരമാണ്, ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലമാണ്. പക്ഷെ എങ്കിൽ പോലും ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യും, കാരണം ഇവര് ഒരു സോപ്പിടൽ പരിപാടി ഉണ്ടല്ലോ ഇലക്ഷൻ സമയത്ത് പോയി. അങ്ങനെയാണ് ഈ ശരപ്പവാർ ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ശരപ്പവാറിന്റെ കളി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും അയാൾ ഒരു ആം ഡിസ്റ്റൻസിലാണ് നിർത്തിയിരുന്നത്. അതുപോലെ തന്നെ ബാൽ താക്കറെ ഉള്ള സമയത്ത് ഒരു പരിധി കൂടുതലും കളിക്കാൻ പറ്റില്ല, താക്കറെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യായിരുന്നു. മാത്രമല്ല അധികം കളിച്ച താക്കറിന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ടല്ലോ, ഇയാളെ കയ്യിൽ ഈ ബുദ്ധി ഉപയോഗിച്ചുള്ള മാനിപ്പുലേഷൻ, താക്കറെ അത് മാത്രമല്ല, താക്കറെ ബുദ്ധി ഉണ്ട്, ശരീരം എല്ലാം ഉപയോഗിച്ച് താക്കറെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ താക്കറെ ഉള്ള സമയത്ത് ഒരു പരിധി കൂടുതലൊന്നും ഇയാൾ തലപൊക്കില്ലായിരുന്നു. താക്കറെ മരിച്ചതിന് ശേഷമാണ് മൂപ്പര് അവിടെ കളി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ അഘാഡ് മഹാസഖ്യത്തിന്റെ നേതാവൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തത്. ആ മഹാ അഘാഡി എന്ന സഖ്യത്തിന്റെ നേതാവായിട്ട് വരികയും ചെയ്തത്. പക്ഷേ അതിപ്പം കൈവിട്ടു. അപ്പൊ താക്കറേനെക്കാട്ടും വലിയ അമിഷാണ് മോളിരിക്കുന്നത്. അതെ, എന്തായാലും ഈ മൂന്നാം ഘട്ടത്തിൽ ആർക്കാണ് നേതാവ്? ആ BJP തന്നെ. അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു കാരണമില്ല, ഓപ്പോസിറ്റ് ആയി നമുക്ക് ചിന്തിക്കാൻ കാരണം. ആകപ്പാടെ ഈ കർണാടകയിൽ ഉണ്ടായ ഈ വിഷയം കുറച്ച് സീറ്റുകളെ ചിലപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം അവർ കംഫർട്ടബിൾ ആയിട്ട് വിളിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.